ജോർജ്, ഞാനൊരു ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർക്കുമായിരുന്നു, എന്തായാലും ഞാനൊരു സ്കൂളിൽ കയറും. അപ്പം പിള്ളേരെയും കൂടെ ഒരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങൾക്ക് ഇപ്പം ബി എഡിനായതുകൊണ്ട് മിക്കതും ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ആണ്. ഞാൻ ഡാൻസ് കളിച്ചപ്പോൾ ഞാൻ മനസ്സിലോർത്ത് അവിടുന്ന് മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ ഈ പരിപാടിയാണല്ലോന്ന് ഞാൻ ഓർത്തു. എനിക്കും തോന്നിയത് ഇപ്പം പിള്ളേരെയും കൊണ്ടൊക്കെ പോകാനും ഫാമിലി ആയിട്ട് ഇപ്പം ഞങ്ങളുടെ കോഴ്സ് തീരുവാണ്, ഭയങ്കര ടെൻഷനുള്ള സമയമാണ്. കോളേജിൽ ചെന്നാലേ ഞാൻ എപ്പോഴും ഫ്രണ്ട്സിനോട് പറയും കാല് വെച്ചെടുത്താൽ ഫുൾ ടെൻഷനാണ്. അപ്പം ഇന്നൊരു ദിവസം ഇങ്ങനെ എല്ലാം മറന്നു, നോട്ട് വർക്ക് എല്ലാം മറന്നിട്ട് ഇന്ന് ഫാമിലി ആയിട്ട് വന്നപ്പോൾ ശരിക്കും ഇപ്പം എന്നോട് ഫ്രണ്ട്സ് പറയും എനിക്കിങ്ങനെ കറങ്ങി നടക്കാമല്ലോ, ഞങ്ങൾ അവിടെ കിടന്ന് ആവി പുഴുങ്ങുവാന്ന് പറയുന്ന പോലെ. ഇപ്പം കോഴ്സിൻ്റെ എൻ്റെ സമയം ആയതുകൊണ്ട് നല്ല തിരക്കാണ്, പക്ഷെ അതൊക്കെ മറന്നിട്ട് ഞാൻ സത്യമായിട്ടും കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ, ഇങ്ങനെയൊരു കേരള സർക്കാരിൻ്റെ ജീവനക്കാരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ശരിക്കും ഞാൻ ഇത്രയും നിങ്ങളൊക്കെ നല്ല ഹൈലി ടാലൻറ്റഡ് ആണ്, ഡാൻസൊക്കെ കളിക്കാൻ ആണുങ്ങളൊന്നും ഇത്രയും ഇതായിട്ട് ഞങ്ങളുടെ ബി എഡ് കോളേജിലാണെങ്കിലും ഇങ്ങനൊന്നും ഒരു പ്രായത്തിൻ്റെതായ ഒരു ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. അപ്പം പക്ഷെ ചേട്ടനൊക്കെ ആണെങ്കിലും നല്ല കോർഡിനേഷൻ ആണ്, ഒരു മടിയോ ചമ്മലോ ഒന്നുമില്ല. ആ അതാണ് അത്. ഇപ്പൊ ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിലും എനിക്കിനി പറയാലോ ഇനി ഇങ്ങനെ വന്ന സംഭവം ഉണ്ട് നമുക്ക് പോകാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ കയറുവാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഞാൻ എന്തായാലും ഇത് പ്രിഫർ ചെയ്യും. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫിനാണെങ്കിലും ഒരു ദിവസത്തെ ഒരു യാത്ര എല്ലാം കൊണ്ടും മറക്കാൻ പറ്റാത്ത നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും കീപ്പ് ഇറ്റ് അപ്പ്. താങ്ക് യു.